നമസ്കാരം. ഇന്ന് പറയാൻ പോണ എന്തുകൊണ്ട് എൻ ആർ ഐസ് ആയിട്ടുള്ള ആളുകൾ മെഡിക്കൽ ഇൻഷുറൻസ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം ഇന്ത്യയിൽ. ഇപ്പോൾ എസ്പെഷ്യലി ഞാൻ കൂടുതലും സംസാരിക്കാൻ പോകുന്നത്, നമുക്ക് എൻ ആർ ഐസിൽ തന്നെ രണ്ട് ടൈപ്പ് എൻ ആർ ഐസ് ഉണ്ട്. ഒന്ന് അവിടെ പി ആറും അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടി അവിടെ തന്നെ സെറ്റിൽ ആവണവർ, അവർക്ക് അവരുടേതായ മെഡിക്കൽ ബെനിഫിറ്റുകളും കാര്യങ്ങളൊക്കെ ആ നാട്ടിലേക്ക് കിട്ടുന്നുണ്ടാവും. അവരുടെ കാര്യം കുഴപ്പമില്ല, അവർക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇൻ കേസ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വേണം മെഡിക്കൽ ഇൻഷുറൻസ്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ള എൻ ആർ ഐസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, അവർക്കറിയാം എന്ത് പറഞ്ഞാലും എൻ്റെ റിട്ടയർമെൻറ്റ് നാട്ടിലായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വരിക എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. ഇപ്പോൾ പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസ് മസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും അവരുടെ നാട്ടിലൊന്നുമില്ലെങ്കിൽ കമ്പനിയുടെ വക അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇൻഡിവിജ്വലായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അവർക്കൊരു തോന്നലുണ്ട്, ആ ഇൻഷുറൻസ് അവിടെ ഉള്ളതിൻ്റെ പേരിൽ ഇവിടേക്ക് അത് മതി എന്നുള്ളത്. പക്ഷേ ഇതിനെ കുറച്ചും കൂടിയും സീരിയസ് ആയിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ എൻ ആർ ഐസ് ആയിട്ട് വരുന്ന എല്ലാവരുടെയും ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ, ഇവർക്ക് ആർക്കും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഇല്ല. ഇവർക്ക് പി എഫോ അങ്ങനത്തെ യാതൊരു വിധ സൗകര്യങ്ങളില്ല. ഇൻ കേസ് അതിന് പ്ലാൻ ചെയ്യാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ മെഡിക്കൽ ഫെസിലിറ്റികളോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ റിട്ടയർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഒരു ഇൻകം ഏണിങ് കപ്പാസിറ്റി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നാട്ടിൽ വരുന്നത്. ഇനി നാട്ടിൽ വന്ന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം, അത് വേറെ കാര്യം. പക്ഷേ എന്നിരുന്നാലും മിക്ക ആൾക്കാരുടെയും ഒരു റിട്ടയർമെൻറ്റ് വന്ന് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഒരു 50-ാമത്തെ വയസ്സിൽ 60-ാമത്തെ വയസ്സിലേക്കായിരിക്കും നിർത്തിപ്പോരുന്നത്. അപ്പോൾ നമുക്ക് ഒരു കൂടുതലും അസുഖങ്ങൾ വരാനായിട്ട് ചാൻസ് കൂടുതലുള്ള സമയമാണ്. മെഡിക്കൽ എക്സ്പെൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോഴേക്കും റെസ്പോൺസിബിലിറ്റി എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ പറയുന്നത് റെസ്പോൺസിബിലിറ്റി എല്ലാം കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് മാത്രം ആസ്വദിക്കാൻ പോകുന്ന ആളുകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസിൽ പറയുന്ന ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മെഡിക്കൽ ഇൻഷുറൻസ്? മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കണം ഒരു നിശ്ചിത സംഖ്യയ്ക്ക്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്ന രീതിയിലുള്ള അസുഖങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ എത്രയാണോ ഇൻഷുറൻസ് തുക എടുത്തേക്കണത് ആ തുക വരെയും ഉള്ള പൈസ ആരുടെ പേരിലൊക്കെയാണോ മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളത് അവരുടെ 1,000 രൂപയ്ക്കുള്ള എക്സ്പെൻസ് ഇൻഷുറൻസ് കമ്പനി ബെയർ ചെയ്തോളും. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെ അസുഖങ്ങളുണ്ട്, നമ്മൾ സ്മോക്കറാണോ, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കാനായിട്ട്. യാതൊരു വിധത്തിലും മറച്ചു വയ്ക്കരുത്, കൃത്യമായിട്ട് വേണം ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാനായിട്ട്. അപ്പോൾ എൻ ആർ ഐസ് ആയിട്ടുള്ള ആളുകൾ, ഇവൻ ജോലിയുള്ള ആൾക്കാരും ഇവിടെ ജോലിയുള്ള ആൾക്കാരും പറഞ്ഞു എനിക്ക് കമ്പനി ഇൻഷുറൻസ് തരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പുറത്താണ്, അപ്പോൾ എനിക്കിപ്പോൾ ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ ഞാൻ യങ്ങാണ്, എനിക്ക് വേണ്ടത് ഒരു 60-ാമത്തെ വയസ്സാണ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പലരും പറയാറുണ്ട്. ആ ഒരു കാര്യം എന്തുകൊണ്ടും നല്ലതല്ല. കാരണം നമ്മൾ യങ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രീമിയം എന്ന് വെച്ചാൽ വളരെ തുച്ഛമായിട്ടുള്ളൊരു പ്രീമിയം ആയിരിക്കും. പക്ഷേ നമ്മൾ 60-ാമത്തെ വയസ്സിൽ പോയിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ, ഇപ്പോൾ സീനിയർ സിറ്റിസൺഷിപ്പ് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അത്തരം ഇൻഷുറൻസുകൾക്ക് എപ്പോഴും പ്രീമിയം കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ 60-ാമത്തെ വയസ്സിൽ നമുക്ക് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ വ്യത്യാസം ഉണ്ടാവും, പിന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ ലെവലിൽ വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോരോ എക്സിസ്റ്റിംഗ് ഡിസീസുകളുണ്ടാവും. അത്തരം ഡിസീസ് വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഇൻഷുറൻസ് കിട്ടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ഹൈ ഷുഗർ ഉള്ളവരുണ്ടാവും, ഇവർക്കും ചിലപ്പോൾ ഇൻഷുറൻസ് കിട്ടണമെന്നുണ്ടാവില്ല. അപ്പോൾ എത്രയും യങ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ ആർ ഐസിന് പലർക്കും ഉള്ള ക്വസ്റ്റ്യൻ, ഇപ്പോൾ ചെറുതുപോലെ ഇൻഷുറൻസ് ഞാൻ കുറച്ച് ആൾ കഴിഞ്ഞിട്ട് അത് കൂട്ടിയെടുത്താൽ പോരെ, അതിൻ്റെ ഒന്നും നല്ല ആവശ്യം. നമ്മൾ 60-ാമത്തെ വയസ്സിൽ നമ്മുടെ ഒരു ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് എത്രയാണോ നമുക്ക് എക്സ്പെൻസ് വേണ്ട, ഇപ്പോൾ ഒരു എറണാകുളത്ത് സെറ്റിലാവാനായിട്ട് ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയായാലും സെറ്റിലാവാൻ ആഗ്രഹമുള്ളവർ, ഇവിടുത്തെ ഒരു മെഡിക്കൽ ഫെസിലിറ്റി വെച്ചിട്ട് നമ്മുടെ നമുക്കൊരു ഇപ്പോൾ എത്രയാണ് വയസ്സ്, നമുക്കൊരു 60-ാമത്തെ വയസ്സാകുമ്പോൾ എത്രയായിരിക്കും സാധാരണ ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ നമുക്കും നമ്മുടെ സ്പൗസിനും കണക്കാക്കി ഒരു ഇൻഷുറൻസ് എടുത്ത് വെച്ചാൽ ഒരു മിനിമം ഒരു 25 ലക്ഷം രൂപയുടെയെങ്കിലും ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള കാലത്തേക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇവൻ 50 ലക്ഷത്തിൻ്റെയായാലും 1 കോടി രൂപയുടെയൊക്കെയുള്ള പോളിസികൾ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ 50-ും 50-ും 1 കോടിയും തമ്മിൽ അത്ര വലിയ പ്രീമിയം വ്യത്യാസവും ഇല്ല. ഇതൊരു മന്ത്ലി ഇയർലി ഒരു എക്സ്പെൻസ് ആയിട്ട് തന്നെ കണ്ടാൽ മതി. ചില ഇൻഷുറൻസുകൾ മന്ത്ലി ആയിട്ടുണ്ട്, ചിലത് ഇയർലി ആയിട്ടുണ്ട്, കൂടുതലും ഇയർലി ആയിട്ടാണ് ഉള്ളത്. ചില കമ്പനികളൊക്കെ മന്ത്ലി ആയിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് പോളിസികളൊക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ കുട്ടികൾക്കുള്ളത് 24 വയസ്സ് വരെ പാരൻസിൻ്റെ ഇൻഷുറൻസിൽ കൂട്ടിയെടുക്കാൻ പറ്റും. 24 വയസ്സ് കഴിഞ്ഞാൽ അത് പറ്റില്ല. അപ്പോൾ എസ്പെഷ്യലി ആരാണോ റിട്ടയർമെൻറ്റ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ പേരിൽ കമ്പൈൻഡായിട്ട് ഒരു
ഫാമിലി ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം പറഞ്ഞത്. പിന്നെ മിക്ക ആൾക്കാരുടെയും ഒരു ഇപ്പോൾ ബ്രെഡ് വിന്നർ ആയിട്ടുള്ള ഒരാൾ പേരിൽ ഇൻഷുറൻസ് എടുക്കണം. പിന്നെ അവരുടെ സ്പൗസിൻ്റെ ഇൻഷുറൻസും നമ്മൾ കണക്കാക്കിക്കണം. ഇപ്പോൾ രണ്ട് കേസുണ്ടാവും. ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വയസ്സാം കാലത്ത് രണ്ടുപേരും ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളും ഉണ്ടാണെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാത്ത സാഹചര്യമാണ് നമ്മളുടെ ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ടാവും. അതിൽ നിന്ന് പൈസ എടുത്തിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ചിലവ് നോക്കേണ്ടി വരും. പക്ഷേ നമുക്കൊരു നല്ലൊരു കോർപ്പസ് നല്ലൊരു സമ്മേഷയോടുള്ള ഒരു പോളിസി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ അസുഖത്തിൻ്റെതായ എക്സ്പെൻസ് കമ്പനി നിർവഹിക്കുകയും നമ്മുടെ ഈ റിട്ടയർമെൻറ്റ് കോർപ്പസിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ഇരിക്കുന്നുള്ളതാണ് അടുത്ത ഒരു പ്രയോജനം നടക്കുന്നത്. ഇൻ കേസ് നമ്മുടെ ആബ്സെൻസിലായാലും നമ്മുടെ സ്പൗസ് ചിലപ്പോൾ നമ്മുടെ പിള്ളേരുടെ ഒരു പ്രൊട്ടക്ഷനിലായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ അവർക്കൊരു സെപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖം വരും അവർക്ക് പിള്ളേരുടെ ചിലവ് വാങ്ങി ട്രീറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും എൻ ആർ ഐസ് ഈ ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ഒരു ഇൻഷുറൻസ് എടുക്കുന്നതിന് ഒന്നുകൂടി നല്ലത്. ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ പല പല ഫെസിലിറ്റികൾ അവൈലബിൾ ഉണ്ടാവും. ഇപ്പോൾ പൊതുവേ ഹോസ്പിറ്റലൈസേഷന് എന്താണോ ഹോസ്പിറ്റലിൽ ചിലവ് അത് അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. അത് വെച്ചിട്ടുള്ള ഒരു പൈസ നമുക്ക് ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എടുക്കാൻ പറ്റും നമ്മുടെ സംഭവം അനുസരിച്ചിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മിക്ക കമ്പനികളും ഒട്ടുമിക്ക ഹോസ്പിറ്റൽസായിട്ടും ക്യാഷ്ലെസ് ഫെസിലിറ്റികളുണ്ടാവും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ ഈ കാർഡ് കൊടുത്താൽ മതി, ബാക്കിയെല്ലാവരും ഹോസ്പിറ്റലുകാർ തന്നെ നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തോളും. ഇനി അതേമാതിരി ഇപ്പോൾ ഒരു ഇനീഷ്യൽ വയസ്സിലൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില വർഷങ്ങളിൽ നമ്മൾ ഈ ക്ലെയിമൊന്നും ചെയ്യാണ്ടാകുമ്പോൾ ഒരു നോ ക്ലെയിം ബോണസ് എന്നും പറഞ്ഞിട്ടൊരു ഒരു പരിപാടി ഉണ്ടാകും. ഒന്നില്ലെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിന് ഡിസ്കൗണ്ട് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്മേഴ്സോട് കൂടി കിട്ടും. ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ പ്രീമിയം എടുത്തുള്ള ആളെന്നുണ്ടെങ്കിൽ ഈ ഒരു അടുത്ത ഒരു 5 വർഷത്തേക്ക് ഇയാൾ ക്ലെയിമൊന്നും നടത്തില്ല എന്നുണ്ടെങ്കിൽ 5 ലക്ഷത്തിന് ഉള്ള സമ്മേഴ്സോട് മാറി 10 ലക്ഷം രൂപയൊക്കെ ഒരു അഡീഷണൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതെല്ലാം കമ്പനി ടു കമ്പനി, പോളിസി ടു പോളിസി എല്ലാവരും മാറും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു എൻ ആർ ഐ ആണെങ്കിൽ നമുക്ക് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകളൊന്നുമില്ല. റിട്ടയർമെൻറ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ സമയത്ത് ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസുകളൊന്നും നമുക്ക് നിർവഹിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ആ റിട്ടയർമെൻറ്റ് ടൈമിൽ നമ്മുടെ ഇൻകം സ്റ്റോപ്പായിട്ടുണ്ട്. നമ്മൾ സമ്പാദിച്ചു വെച്ച ആ ഇൻകത്തിൽ നിർത്തായിരിക്കും ജീവിക്കണം. ആ സമയത്ത് ഒരു അസുഖം വന്നിട്ട് ആ ഒരു കോർപ്പസിനെ എറോഡാക്കാതിരിക്കാനായിട്ട് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എന്തുകൊണ്ടും നല്ലതാണ്. എസ്പെഷ്യലി എൻ ആർ ഐസ് ഈ ഒരു കാര്യം പലപ്പോഴും ഇഗ്നോർ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഇഗ്നോർ ചെയ്യാൻ പറ്റിയ വിഷയമല്ല, വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് ഒരു കൃത്യമായിട്ടുള്ളൊരു മെഡിക്കൽ കവർ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇമെയിലിലോ അല്ലെങ്കിൽ നമ്മുടെ നമ്പറിലോ വിളിക്കുകയാണെങ്കിൽ ഇതിനുള്ള തക്കതായിട്ടുള്ള ഉത്തരങ്ങൾ തരാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു.